നമസ്കാരം, ഞാൻ ഡോക്ടർ സാമി അബ്രഹാം. LH എന്ന് പറഞ്ഞ ഹോർമോൺ ലെവല് ഈ മാസമുടിയുടെ പല ഘട്ടത്തിൽ പല ലെവലിലാണ് വരുന്നത്. ഫോളിക്കുലർ ഫേസ് അതിൻ്റെ ലെവല് 1.9 to 12.5 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്റർ വരും. എന്നാൽ അണ്ടവുൽപാദന സമയത്ത് അത് 8.7 to 76.3 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്റർ വരും. യൂട്ടിൽ ഫേസിൽ അത് 0.5 to 16.9 വരും. പ്രഗ്നൻറ്റ് വുമണിൽ അത് ലെസ് ദാൻ 1.5 ആയിരിക്കും അതിൻ്റെ വാല്യൂ. ഈ ഹൈ ലെവൽ ഓഫ് LH ഇക്വാളിറ്റി എഫക്റ്റ് ചെയ്യും, പ്രിമച്യർ ഓവുലേഷനെ ഇത് ചെയ്യും, അത് പ്രൊഗസ്ട്രോൺ പ്രൊഡക്ഷൻ ഓവറിയെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഈ പ്രിമച്യർ റൈസ് ഇൻ പ്രൊഗസ്ട്രോൺ ഇൻ അപ്രോപ്രിയേറ്റ് മെച്ചുറേഷൻ ഓഫ് ദി യൂട്രസ് ലൈനിങ്ങിനെ എഫക്റ്റ് ചെയ്യും. നോർമൽ പേഷ്യൻസ് നോർമൽ FSH വാല്യൂയിൽ ഡേ 3 LH ലെസ് ദാൻ 3 ഒരു ഡിമിനിഷ്ഡ് ഓവേറിയൻ റിസർവ് ആണ്, പൂർ ഔട്ട്കം ആണ്. അപ്പോൾ അത് നമ്മുടെ സ്റ്റിമുലേഷൻ മുട്ടക്കൊണ്ടിനെ പറ്റി കൗൺസിൽ ചെയ്യാൻ നമ്മളെ സഹായിക്കും. LH സെക്ഷൽ ഡെവലപ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മെൻസസ് സൈക്കിളിനെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈസ്റ്റർ വാല്യൂ 6.8 ബൈഗ്രാം പെർ മില്ലി താഴെയാണ്. LH വാല്യൂ 0.6 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്ററിൽ താഴെയാണ്. FSH ലെവൽ 1 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്ററിൽ താഴെയാണെങ്കിൽ നമുക്ക് ഹൈപ്പോഗോണാട്രോപിക് ഹൈപ്പോഗോണാഡിസം എന്ന് വേണം കൺസിഡർ ചെയ്യാൻ.